بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله إلى كافة الخلق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാർ, മുത്തഅല്ലിമുകൾ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വതആല നമ്മളെ ഒരുമിച്ച് കൂടിയത് ഒരു പുണ്യകർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സും സംഘാടനവുമെല്ലാം പരലോകത്തേക്ക് നമുക്ക് ഉപകരിക്കുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ പറ്റുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. വളരെ ആധികാരികമായും നീണ്ട സമയവും നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രഭാഷണം റഫീഖ് സാദി ഉസ്താദ് അവർകളുടേത് അല്പസമയം കഴിഞ്ഞ് ഇവിടെ നടക്കും. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് ഈ സദസ്സിൽ നിങ്ങളോടൊപ്പം കൂടാൻ അള്ളാഹു അവസരം നൽകിയത്. പരിശുദ്ധമായ റജബ മാസത്തിൽ റമദാനിനെ കാത്ത് വിശ്വാസികളുടെ ഹൃദയങ്ങൾ പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞുകൂടുന്ന സമയമാണ്. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് സയ്യിദുൽ വജൂദി വൽ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളിലൂടെയാണ്. ഏതു കാലത്തും എപ്പോഴും എവിടെയും അറിയാനും പറയാനും ഓർക്കാനും അനുസ്മരിക്കാനും എല്ലാം ഉള്ളത്
ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെയാണ്. പ്രപഞ്ചാധിപനായ അല്ലാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയാനുള്ള വസീലയായി മധ്യവർത്തിയായി അല്ലാഹു നിശ്ചയിച്ചു തന്ന കേന്ദ്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു തആല എന്തെല്ലാം നമുക്ക് നൽകിയോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് നമുക്ക് നൽകിയത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാൻ ഈ ജീവിതത്തിൽ അവസരമുണ്ടായില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് യാതൊരു കാര്യവും ഇല്ല. പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സൂക്തം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലൂടെയാണ്. അതിൽ ഒരു പ്രയോഗം അല്ലയോ പ്രവാചക പ്രഭോ, അവിടുത്തെ നമ്മൾ നിയോഗിച്ചു തങ്ങളെ നാം റസൂലായി നിശ്ചയിച്ചു. റസൂൽ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ലോകത്തെ ഏറ്റവും വലിയ പദവിയാണ്. റസൂൽ എന്നതിനേക്കാൾ വലിയ ഒരു പദവി ഇല്ല. അല്ലാഹു എന്ന് പറയുന്ന രക്ഷിതാവ് അവന്റെ സ്വയമായ അധികാരത്തിലും സ്വയം പര്യാപ്തതയിലും ഉള്ള മഹത്വമാണ്. അഥവാ ദാതിയായ പ്രത്യേകതയാണ്. ആരും കൊടുത്ത അതുകൊണ്ടാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പദവി റിസാലത്തിന്റെ പദവിയാണ്. ലോകം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി തആല അല്ലാഹു തആല അല്ലാത്തതിനാണ് ലോകം എന്ന് പറയാം. അല്ലെങ്കിൽ നാളെ ആരെങ്കിലും അല്ലാഹുവിനേക്കാൾ വലുതാണ് റസൂൽ എന്ന് പറഞ്ഞു എന്ന് തെറ്റിദ്ധരിച്ചു പോകണ്ട. ഈ ലോകത്തുള്ള എല്ലാ പദവികളും അത്വാഇയാണ്, ലഭ്യമായ പദവികളാണ്. ആ ലഭ്യമായ പദവികളിൽ വെച്ച് ഏറ്റവും വലിയ പദവി റിസാലത്തിന്റെ പദവിയാണ്. ഖൽഖ് സേ ഔലിയ, ഔലിയ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ പദവിയാകുന്ന റിസാലത്ത് തങ്ങളെ നൽകി, തങ്ങളെ റസൂലാക്കി അയച്ചു. തങ്ങൾ കേവലം ഒരു റസൂലല്ല, എല്ലാ റസൂലുമാരുടെയും നേതാവാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഇന്ന അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ, തങ്ങളെ നാം ഷാഹിദായി അയച്ചു, ലോകത്തിന് മുഴുവനും സാക്ഷിയാണ്.
ലോകത്തിന് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാകണമെങ്കിൽ ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധ്യം വേണം. ഒരാള് സാക്ഷി നിൽക്കുക ബോധ്യപ്പെട്ട കാര്യത്തിനാണ്. ഇവിടെ ഈ ഒരു പരിപാടി നടക്കുന്നു എന്നതിന് ഒരാൾ സാക്ഷി നിന്നാൽ അയാൾക്ക് ഈ പരിപാടിയെ കുറിച്ച് ബോധ്യം വേണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള എല്ലാ ചലനങ്ങൾക്കുമുള്ള ബോധ്യമുള്ള ആളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണ്. ഈ കാലഘട്ടത്തിലുള്ള വിശ്വാസികൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ സാക്ഷിയാണ്. ലോകത്തുള്ള മുഴുവൻ ചലനങ്ങൾക്കും അല്ലാഹുവിങ്കൽ സാക്ഷിയായി നിശ്ചയിക്കപ്പെട്ട നേതാവാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ്, അല്ലയോ മസ്ഊദിന്റെ മകനെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, നിങ്ങൾ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യുമോ, എനിക്കൊന്ന് കേൾക്കാനാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല, അല്ലാഹു തആല തങ്ങൾക്കല്ലേ ഖുർആൻ അവതരിപ്പിച്ചു തന്നത്? ആ ഖുർആൻ തങ്ങൾക്ക് ഞാൻ ഓതി കേൾപ്പിക്കുകയോ പാരായണം ചെയ്തു തരികയോ? ഇതെന്തൊരത്ഭുതമാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ്, എനിക്ക് ഖുർആൻ കേൾക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ഖുർആൻ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഖുർആൻ പാരായണം ചെയ്യൽ ഇബാദത്താണ്, കേൾക്കലും അതുപോലെ പുണ്യകർമ്മമാണ്. ഖുർആൻ ഓതിയിട്ട് എനിക്കൊന്ന് കേൾക്കണം, കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ആശയങ്ങൾ ആലോചിച്ചുകൊണ്ട് കേൾക്കുകയാണ്. അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വകൈഫ ബിക ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള ജനവിഭാഗങ്ങൾക്ക് മുഴുവനും സാക്ഷിയാണ് എന്ന ആശയമുള്ള ആയത്ത് പാരായണം ചെയ്തപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാൻ തുടങ്ങി, കണ്ണുനീരൊഴിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, എന്തിനാണ് കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ഓ ഇബ്നു മസ്ഊദ്, കരയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ ലോകത്ത് കഴിഞ്ഞുപോയ ജനവിഭാഗങ്ങൾ, നമ്മളോടൊപ്പം ജീവിച്ച ആളുകൾ, അവർക്ക് മാത്രമല്ല ഇനി വരാനുള്ള ജനങ്ങൾക്കും സാക്ഷിയാണല്ലോ എന്നതിന്റെ പ്രാധാന്യം ആലോചിച്ചുകൊണ്ട്, ഗൗരവമാലോചിച്ചുകൊണ്ട് കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കാലത്തെയും സാക്ഷിയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളുടെയും സാക്ഷിയാണ്. ആ സാക്ഷിയായി നിശ്ചയിക്കപ്പെട്ട നബി തങ്ങൾ ഈ ലോകത്തെ ചലനങ്ങൾ അറിയുന്നുണ്ട്, നമ്മളെ കാണുന്നുണ്ട്,
നമ്മളെ അറിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖബറു ശരീഫിൽ ജീവിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ സ്വലാത്ത്, സാധാരണയിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, നമ്മൾ ചൊല്ലുന്ന സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുന്നുണ്ട്, സലാം മടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സലാം കേൾക്കുന്നുണ്ട്, മടക്കുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്റെ മേൽ സലാം ചൊല്ലിയാൽ എന്റെ ആത്മാവ് എന്നിലേക്ക് മടക്കപ്പെടും. അങ്ങനെ ആത്മാവ് എന്നിലേക്ക് മടക്കപ്പെട്ടാൽ ഞാൻ ആ ജീവനോട് സലാം മടക്കും. ഈ ഹദീസിന്റെ വ്യാഖ്യാനം മുല്ല അലിയുൽ ഖാരി തങ്ങൾ എഴുതിയതൊന്ന് നോക്കൂ, ഇമാമിയങ്ങളെ മുഴുവനും എഴുതിയതൊന്ന് നോക്കൂ. ഈ ഹദീസ് തന്നെ ആലോചിച്ചാൽ മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സദാസമയവും സലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇശാ നിസ്കരിച്ചപ്പോൾ എല്ലാവരും സലാം ചൊല്ലി, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഈ നാട്ടിൽ ഇപ്പോഴും ഇശാ നിസ്കരിക്കുന്നവരുണ്ടാകാം, അവരെല്ലാവരും സലാം ചൊല്ലിക്കൊണ്ടല്ലേ നിസ്കരിക്കുന്നത്. കേരളത്തിലും കർണാടകയിലും എല്ലാം എത്രയെത്ര ആളുകൾ ഇപ്പോൾ ഇശാ നിസ്കരിക്കുകയാണ്. യുഎഇയിൽ ചിലപ്പോൾ മഗ്‌രിബാണ്, അല്ലെങ്കിൽ സൗദിയിൽ ഇപ്പോൾ മഗ്‌രിബിന്റെ സമയമാണ്. ലോകരാജ്യങ്ങളുടെ സമയ വ്യത്യാസങ്ങൾ പരിശോധിച്ചാൽ എല്ലാ സമയത്തും ലോകത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആത്മാവ് ശരീരത്തോട് ചേർന്ന് സലാം മടക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ റൗളയിൽ വിശ്രമിക്കുകയാണ്. ഹബീബുനാ വ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്നു, തങ്ങൾ നമ്മുടെ എല്ലാം സലാം കേൾക്കുകയാണ്. തങ്ങൾ അവിടുന്ന് ജീവിക്കുകയാണല്ലോ റൗളാ ഷരീഫിൽ. റൗളാ ഷരീഫ് എന്ന് പറഞ്ഞാൽ ഇനി ആരും പറയണ്ട, മാബൈന ബൈതീവ മിമ്പരി ആണല്ലോ റൗളാ, പിന്നെ എന്തേ റൗളാ ഷരീഫ് എന്ന് പറയുന്നത്. ആശങ്കപ്പെടേണ്ട, ഒരാളുടെ ഖബറ്, ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ ഖബറ് ഒന്നുകിൽ റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്, അല്ലെങ്കിൽ ഹുഫ്രത്തും മിൻ ഹുഫരിൻ ഇറാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ഷരീഫ് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണെന്ന് പറയാൻ ഒരു തെളിവിന്റെയും ആവശ്യമില്ല. ഇങ്ങനെ പറയുമ്പോ ചിലര് ചോദിക്കും, മാബൈന ബൈതീവ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്നാന്നല്ലേ ഉള്ളത്, അപ്പൊ ഖബർ എങ്ങനെ റൗളത്തു ഷരീഫാകും? എല്ലാ മുഅ്മിനിന്റെ ഖബറും റൗളാ ഷരീഫാണ്. അതിൽ ഏറ്റവും അഷ്റഫായ, ഏറ്റവും മഹത്വമുള്ള റൗള, ഏറ്റവും മഹത്വമുള്ള ആദ്യത്തെ വിശ്വാസി കിടക്കുന്ന സ്ഥലമാണ്. ആദ്യത്തെ മുഅ്മിൻ ആരാണ്? അന അവ്വലുൽ മുസ്ലിമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന നബിയുൻ വആദമു ബൈന ത്വൈനി വൽമാ, അന നബിയുൻ വആദമു മുൻജദിലുൻ ഫീ ത്വീനതിഹി. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ ഉമ്മ വെച്ചുറങ്ങുന്ന സ്ഥലം അഫ്ളലുൽ ബിഖാഇ അലാ തഹ്ഖീഖി, ഈ ലോകത്തെ ഏറ്റവും പുണ്യമുള്ള സ്ഥലമാണ്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം വഅഫ്ളലുൽ ഖൽഖി അലാ ഇത്ലാഖി നബിയുനാ ഫാമിൽ അനിശ്ശീഖാഖി.
ജൗഹറത്തു തൗഹീദിൽ മുതഅല്ലിമീങ്ങളെ പഠിക്കുന്നതാണ്. ഇബ്രാഹിമുൽ ലഖാനി റഹിമഹുല്ലാ ഉദ്ധരിച്ചതാണ്, വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി, നിരുപാധികം അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും മഹത്വമുള്ള പടപ്പ് സൃഷ്ടി ഏതാണ്, ആരാണ്? അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലമാണ് ഏറ്റവും അഷ്റഫുൽ അമാക്കിൻ, ഏറ്റവും മഹത്വമുള്ള സ്ഥലം. ആ സ്ഥലത്ത് കിടന്നുകൊണ്ട് തങ്ങൾ ഈ മജ്ലിസ് കാണുന്നുണ്ട്. സന്തോഷത്തോടെ കാണുന്ന മജ്ലിസ് ആക്കണം അല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷാഹിദായി അല്ലാഹു തആല നിയോഗിച്ചിരിക്കുകയാണ്. നിങ്ങളറിയുമോ, അഹ്മദ് ബിൻ ഹംബലി ശൈബാനി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ പരീക്ഷണം നേരിടുകയാണ്. അവിടുത്തെ ഉസ്താദാണ് ഇമാമുനെ ഷാഫി റളിയല്ലാഹു അൻഹു. ഈ മാസം ഇമാമുനെ ഷാഫി തങ്ങളുടെ മാസമാണ്. മുത്തഅല്ലിമുകളെ, ഷാഫി ഇമാമതങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കണം. ഇമാം ബൈഹഖി റഹിമഹുല്ലയുടെ രചനയില്ലേ ഇമാമുനെ ഷാഫി തങ്ങളെ കുറിച്ച്, എത്ര മനോഹരമായ കിതാബാണ്. ആ ഇമാമുനെ ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് വായിച്ചു നോക്കൂ. ലോകത്തെ വലിയ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ് ഇമാമുനെ ഷാഫി. ഷാഫി ഇമാമതങ്ങളുടെ കിതാബ് അർ-റിസാല ലോകത്തെ അത്ഭുത ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമാണ്. ഷാഫി ഇമാമതങ്ങളുടെ അർ-റിസാലയോട് പിൽക്കാലത്ത് വന്ന എല്ലാ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾക്കും കടപ്പാടുണ്ട്. ലോകത്ത് പിന്നീട് രചിക്കപ്പെട്ട എല്ലാ കിതാബുകൾക്കും ഇമാമുനെ ഷാഫി തങ്ങളുടെ അർ-റിസാലയോട് കടപ്പാടുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾക്കുണ്ട്, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾക്കുമുണ്ട്, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾക്കുമുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങൾക്കും ഇമാമുനെ ഷാഫി തങ്ങളുടെ അർ-റിസാലയോട് കടപ്പാടുണ്ട്. എന്നാൽ കുറേ വാള്യമുള്ള വലിയൊരു കിതാബാണോ അർ-റിസാല? അല്ല. ഒരു 300 പേജിൽ താഴെ, ഒരു 200-250 പേജ് ഇപ്പോഴത്തെ പുതിയ പതിപ്പിൽ വ്യത്യസ്തങ്ങളോടുണ്ടാവും. ഈ ഒരു കിതാബിന് ലോകത്തുള്ള എല്ലാ കിതാബിനോടും ബന്ധം, എല്ലാ കിതാബിനോടും കടപ്പാട്. എല്ലാ കിതാബുകൾക്കും ഇമാമുനെ ഷാഫി തങ്ങളുടെ അർ-റിസാലയോട് കടമയുണ്ട്, ബന്ധമുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞത്, മാ റഫഅഹദുൻ ഖലമൻ ഇല്ലാ വലഹു ദിമ്മത്തുൽ ഇമാമി ഷാഫി. പേനയെടുത്ത എല്ലാവർക്കും ഇമാമുനെ ഷാഫി തങ്ങളോട് കടമയുണ്ട്, ബാധ്യതയുണ്ട്. അങ്ങനെയുള്ള കിതാബാണ് കേവലം ഷാഫി മദ്ഹബിൽ മാത്രമല്ല, നാല് മദ്ഹബിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾക്കും ഷാഫി ഇമാമതങ്ങൾ അർ-റിസാലയോട് ബന്ധമുണ്ട്. കാരണം ഔവലു മൻ ദവ്വനൽ ഉസൂൽ, ഇത്ര മനോഹരമായി ഉസൂലിനെ ചിട്ടപ്പെടുത്തിയ നേതാവാണ് ഇമാമുനെ ഷാഫി. ആ ഷാഫി ഇമാമതങ്ങളുടെ മാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ ഇടപെടലാണ്. ഷാഫി ഇമാമതങ്ങളെ കുറിച്ചുള്ള ചരിത്രത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എല്ലാവരും നന്നായി പഠിക്കണം ഇമാമുനെ ഷാഫി തങ്ങളെ. ഈ ലോകത്തുള്ള ഉമ്മമാർക്ക് മുഴുവനും വലിയൊരു മാതൃകയാണ് ഷാഫി ഇമാമതങ്ങളുടെ ഉമ്മ. നമ്മുടെ മക്കൾ ലോകത്ത് ആരായി വളർന്നാലും ഏറ്റവും വലിയ മഹത്വം അതാ നമ്മുടെ മക്കൾ ആലിമീങ്ങളാകുമ്പോഴാണ് ഷാഫി ഇമാമതങ്ങളുടെ ഉമ്മയോട് ലോകത്തിന് മുഴുവനും സ്നേഹം. നിങ്ങൾ എന്റെ ഒരു സലാം അബൂ അബ്ദില്ലാ അഹ്മദ് ബിൻ ഹംബലിന് എത്തിച്ചു കൊടുക്കണേ. മഹാനവറുകൾ നിലകൊള്ളുന്ന ആശയത്തിൽ നിന്ന് ഒരടിയും പിന്നോട്ട് പോകാതെ ഉറച്ചു നിൽക്കാൻ പറയണേ.
ഷാഫി ഇമാം തങ്ങളോട് വന്നിട്ട് പറയാം, മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് അറിയാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ബഗ്ദാദിലാണ്, അവിടെ പരീക്ഷണത്തിലാണ്, ഇന്ന ആശയത്തിന്റെ പേരിലാണ് വിഷമിക്കുന്നത്, ഇന്ന പ്രതിസന്ധിയുടെ പേരിലാണ് ബേജാറാകുന്നത്, ആശ്വസിപ്പിക്കാനുള്ള സന്ദേശം ഈജിപ്തിൽ വിശ്രമിക്കുന്ന ഇമാമിന് ഷാഫി തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദേശം നൽകി. ഇമാമിന് ഷാഫി തങ്ങൾ അതാ കുറിപ്പിൽ കത്തെഴുതി തയ്യാറാക്കി അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് റബീഉ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ കത്തും കൊണ്ട് പോകുന്നു ഇമാം റബീഉ റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം തങ്ങളുടെ ശിഷ്യനാണ്, നേരെ ബഗ്ദാദിൽ വരികയാണ്. ഈജിപ്തിൽ നിന്ന് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് കത്തങ്ങ് കൈമാറിയപ്പോൾ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളാ കത്തങ്ങ് ചുംബിച്ചിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാം മടക്കുകയാണ്. ഷാഫി ഇമാം തങ്ങളെ പറഞ്ഞുവിട്ട് സലാം മടക്കുകയാണ്. ഞാൻ ഈ സംഭവം ഇപ്പോഴെന്തിനാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെല്ലാം സാക്ഷിയാണ്. ഇതുപോലെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് പറയാനുള്ളത് ഇമാമിയങ്ങൾ എഴുതി വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം അറിയുന്നുണ്ട്, നമ്മുടെ ഈ സദസ് അറിയുന്നുണ്ട്, നമ്മുടെ സംഘാടനങ്ങൾ അറിയുന്നുണ്ട്, നമ്മുടെ സംഭാഷണങ്ങൾ അറിയുന്നുണ്ട്. അങ്ങനെയുള്ള നബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാഹിദാണ്. ആശയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും പ്രതീക്ഷ നൽകുന്ന നേതാവാണ്. ഇതുപോലെ പ്രതീക്ഷ നൽകിയ ഒരാളെ ലോകത്ത് കാണാൻ പറ്റൂല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് മുഴുവനും ബിഷാറത്താണ്. ആ ബിഷാറത്ത് ഉൾക്കൊണ്ട് പ്രതീക്ഷിച്ച് കഴിയുന്നത് വേറെ ഒരു മതത്തിന്റെയും ആളുകളല്ല. ലോക ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനം മുസ്ലിമീങ്ങളാ. ഒന്നാം സ്ഥാനം ക്രൈസ്തവ സമൂഹ, ഒരു 30% ഉണ്ടാവും. ഒരു 26% മുസ്ലിങ്ങൾ ഉണ്ടാവും. ആ ക്രൈസ്തവരിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുള്ളവരുണ്ട്. ബൈബിളിനെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ. അങ്ങനെ നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ, നാളെ സ്വർഗമുണ്ട്, അതിലേക്ക് എനിക്ക് സൽക്രമം ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന കോടാനകോടി ജനങ്ങൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന നേതാവാരാണ്? വേറെ ആരുമല്ല, റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബീ വസല്ലമ തങ്ങളാണ്. രാവിലെ എഴുന്നേറ്റ് സുബഹ് നിസ്കരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ പോസിറ്റീവ് എനർജിയാണ്. ഈ സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കഴത്ത് നിസ്കാരം തന്നെ വലിയ പ്രതീക്ഷയാണ്. അതേ ദിവസേന 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അല്ലാഹു തആല അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിതു കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്ന നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുപോലെ ലോകത്തൊരു ജനവിഭാഗത്തിനും ഒരു നേതാവും പ്രതീക്ഷ നൽകിയിട്ടില്ല. ഇനി അതിനുള്ള വിശദീകരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങളുടെ അപകടം നിങ്ങളെ മുന്നേ അറിയിക്കുന്ന നേതാവ്, തത്വത്തിൽ അതും ബിഷാറത്താണ്.
അല്ലാതെ പേടിപ്പിക്കുന്ന ആളെന്നല്ല നദീറിന്റെ അർത്ഥം. അപകടം നേരത്തെ പറയുന്ന ആൾ, മോനെ ആ വഴിക്ക് പോകണ്ട, അവിടെ റോഡ് ബ്ലോക്കാണ്, മോനെ ആ വഴിക്ക് പോയാൽ കുഴിയുണ്ട്, അവിടെ വന്യജീവിയുണ്ട് എന്ന് അറിയിക്കുന്ന ആൾ ഭയപ്പെടുത്തുന്ന ആളല്ല, അപകടം നേരത്തെ അറിയിക്കുന്ന ആളാണ്. അതാണ് നദീർ. അല്ലാതെ താക്കീത് നൽകുന്ന ആൾ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവുകയില്ല. പേടിപ്പിക്കുന്ന ആളെന്നല്ല, അപകടം നേരത്തെ കൂട്ടി പറഞ്ഞു തരുന്ന ആൾ. അപ്പോൾ ഒരർത്ഥത്തിൽ അതും ബഷീർ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും കാരുണ്യമാണല്ലോ, അതുകൊണ്ട് മോനെ നീ ഇന്ന കാര്യം ചെയ്താൽ നിനക്ക് അപകടം വരാനുണ്ട്, നീ അത് ചെയ്യാതിരുന്നാൽ നിനക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ്. നിയ്യത്തുൽ മുഅ്മിനി ഖൈറുൻ മിൻ അമലിഹി. ഒരു വിശ്വാസിയുടെ സദുദ്ദേശം അവന്റെ കർമ്മത്തേക്കാൾ മൂല്യമുള്ളതാണ്. അതുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ നീ ജീവിക്കണം. ജീവിതത്തിന് പോസിറ്റീവ് എനർജി നൽകുന്ന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഈ ഹബീബായ തങ്ങളെ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ ലോകത്തൊരാളും സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കൽബിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങോട്ടുള്ള മഹബ്ബത്ത് വേണേ. അല്ലാഹു തആല നമ്മളേവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാളങ്ങ് വേണ്ട പോലെ ഇഷ്ടപ്പെട്ടാൽ ഈ ജീവിതം ഒരു ആനന്ദമുള്ള ജീവിതമാണ്. കാരണം ആ മഹബ്ബത്ത് എത്തിച്ചേരുന്നത് അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ചാൽ പിന്നെ പറയാനുണ്ടോ രസം? അല്ലാഹു എന്ന് കേൾക്കുമ്പോ കൽബിൽ എന്തൊരാനന്ദമാണ്, അല്ലാഹു എന്ന് പറയുമ്പോ കൽബിൽ എന്തൊരാശ്വാസമാണ്. ആ ആശ്വാസവും ആനന്ദവും ഒക്കെ നിറച്ചു തന്നതാരാണ്? റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും വരാൻ പാടില്ല. അത് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും വരാൻ പാടില്ല. നമ്മള് പാപികളാണ്, ദോഷികളാണ്. രഹസ്യമായും പരസ്യമായും പല തെറ്റുകളും വന്നുപോയവരാണ്. നമുക്ക് മുറുകെ പിടിക്കാനുള്ള ഒരു കയറ് അത് മുത്തുനബി തങ്ങളാണ്. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കാൻ അവർക്ക് അവസരം നൽകണം. അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ഖ് വേണം. ഈ മാസം ഇമാമുനെ ഷാഫിഈ തങ്ങളുടെ മാസമാണ്. ഈ മാസം ഇമാമുനെ നവവീ തങ്ങളുടെ മാസമാണ്. ഈ മാസം ഇമാമു തുർമദി തങ്ങളുടെ മാസമാണ്. ഈ മാസം ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അൽജമീരി റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസമാണ്. ഈ മാസം അല്ലാമ ഇബ്നു ഹജർ തങ്ങളെ ഓർക്കുന്ന മാസമാണ്. അതേ ഈ മാസം അലാഉദ്ദീനുൽ ഹിംസി റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസമാണ്. അങ്ങനെ ഒരുപാട് ഇമാമീങ്ങളെ ഓർക്കുന്ന ഈ മാസത്തിൽ അവരെല്ലാം ജയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞവരെല്ലാം അതല്ലേ ഇമാമുനെ ഷാഫിഈ തങ്ങളുടെ മൂല്യം. ബഹുമാനപ്പെട്ട ഇമാമുനെ നബി റഹിമഹുല്ലാ ജീവിതം മുഴുവനും ഇൽമിന് ചെലവഴിച്ച നേതാവല്ലേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പര്യായമല്ലേ. ചെറുപ്പകാലം കൊണ്ട് കുറഞ്ഞ കാലം കൊണ്ട് ലോകം കീഴടക്കിയ അറിവിന്റെ നക്ഷത്രമല്ലേ ഇമാമുനെ നബവി റഹിമഹുല്ലാ.
വലിയ കറാമത്തിന്റെ ഉടമയായ ഖുതുബാണ്. അതേ ഇമാമുൻ നബവി തങ്ങളുടെ കറാമത്ത് ജാമിഉ കറാമാത്തിൽ ഔലിയയിൽ അതാ ഇമാം നബഹാനി തങ്ങൾ എഴുതിയതൊന്ന് വായിച്ചു നോക്ക്, രസമല്ലേ മുത്തഅല്ലിമീങ്ങളെ. ആ മഹാനായ ഇമാമുൻ നബവി തങ്ങൾ ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ ദൈവത്തിൽ ഗർജിക്കുന്ന സിംഹമായിരുന്നു, മറുഭാഗത്ത് മുസല്ലയിൽ തേങ്ങിക്കറിയുന്ന ആബിദായിരുന്നു, മറുഭാഗത്ത് വിജ്ഞാനത്തിന്റെ ചർച്ചകളിൽ അനിഷേധ്യമായ നേതൃത്വമായിരുന്നു, മറുഭാഗത്ത് രചനയിൽ തുല്യതയില്ലാത്ത പേനയുടെ ഉടമയായിരുന്നു, എല്ലാമെല്ലാമായ സുഹൃത്തിന്റെ പരിത്യാഗത്തിൽ പര്യായമില്ലാത്ത നേതാവായിരുന്നു അതേ മഹാനായ ഇമാം ഇമാമുൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി. അവരെല്ലാം വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഔർഫം മിനൽ ബഹരി ഔറസ്ഫം മിനദ്ദിയമി. എല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിന്റെ ലോകത്തുനിന്ന് വെളിച്ചം എടുത്ത് ജയിച്ചവരാണ്. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ഈ മജ്ലിസ് മിഹ്റാജുൽ ഹുദാ ഓൾഡ് സ്റ്റുഡൻസ് ഫെഡറേഷൻ, അല്ലാഹുവേ ഈ സംഘം ഈ കൂട്ടായ്മയെ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. ഈ നാട്ടിൽ ഇൽമിന്റെയും ദീനിന്റെയും വെളിച്ചം എക്കാലവും നിലനിർത്തി ഒരുപാട് അലിമീങ്ങൾ, ഒരുപാട് പണ്ഡിതന്മാർ ലോകത്തിലേക്ക് സംഭാവന ചെയ്യപ്പെടുന്ന നാടാക്കി ഈ നാടിനെ നീ നിലനിർത്തി തരണേ റഹ്മാനെ. ഇവിടെ ദീർഘകാലമായി ദർസ് നടത്തുന്ന ഉസ്താദ് അവർകൾ ആഫിയത്തും ദീർഘായുസും അവസാനം വരെ ഇൽമിന് ഖിദ്മത്ത് ചെയ്യാനുള്ള വലിയ തൗഫീഖും നീ നൽകണം അല്ലാ. പ്രിയമുള്ളവരെ, എല്ലാവരും ദുആ ചെയ്യണം. അങ്ങ് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് മഖ്ദൂമിയ ദഅ്‌വാ കോളേജ് എന്ന ഒരു സ്ഥാപനം, ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് അവിടെ വന്നിട്ടുണ്ട്. 300 വരുന്ന മുത്തഅല്ലിമീങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിന്റെ ഓഫ് ക്യാമ്പസുകളിൽ വേറെയും വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതിനു പുറമെ കൊല്ലം ജില്ലയിൽ പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രമുണ്ട്, ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ അറിവിൽ നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഒന്നും അത്തരം ഒരു കേന്ദ്രം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാനും പഠിപ്പിക്കാനും മാത്രമുള്ള കേന്ദ്രമാണ്. അവിടെ ബിരുദധാരികളായ ആളുകൾ ഒരു വർഷത്തേക്ക് സീറത്തുൻ നബി മാത്രം പഠിക്കാൻ വേണ്ടി വരും. അവരാണ് ഹിഷാമികൾ. അൽഹംദുലില്ലാ, ഇതിന്റെ പരിസരത്തൊക്കെ ഹിഷാമികളുണ്ട്. അവർ ഒരു കൊല്ലം സീറത്തുൻ നബി മാത്രം പഠിച്ചവരാണ്. സഖാഫികളും സയ്യിദികളും മറ്റു ബിരുദധാരികളും ആയതിനു ശേഷം ഒരു കൊല്ലം അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് മാത്രം പഠിച്ച് പാസ്സായി വന്ന ആളുകളാണ്. സീറത്തുൻ നബി പ്രത്യേകം പഠിക്കാൻ വേണ്ടിയുള്ള കേന്ദ്രം. അൽഹംദുലില്ലാ, 100 കുട്ടികള് നമ്മുടെ ത്വയ്ബ കിഡ്സ് എന്ന പേരിൽ കൊച്ചുമക്കൾക്ക് ബുറുദ പഠിക്കാനുള്ള സംവിധാനത്തിൽ മനഃപ്പാടമാക്കിയവരുണ്ട്. 500 കുട്ടികൾ അവിടെ പഠിച്ചു ആ സംവിധാനത്തിൽ. 100 ചെറിയ മക്കൾ, 4 12 വയസ്സിനിടയിലുള്ള മക്കൾ ബുറുദ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഓൺലൈനിൽ അതിന്റെ 16, 15, 16 ബാച്ചുകളുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അഷ്ഷമായിരുൽ മുഹമ്മദിയ, അവിടുത്തെ സൗന്ദര്യം പറയുന്ന കിതാബ് എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും ഖത്മാക്കും. ആ നിലക്കുള്ള മജ്ലിസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും ത്വയ്ബയിലെ കുട്ടികൾക്ക് ഷമാഇൽ എടുക്കുന്നത് ബഗ്ദാദിലെ ഇമാമുൽ അഅ്ലം യൂണിവേഴ്സിറ്റിയിലെ ഉന്നത പണ്ഡിതനായ അഷ്ഷെയ്ഖ് മിസ്അബ് സൽമാൻ അസ്സാമ്രായി എന്ന പണ്ഡിതനാണ് എല്ലാ ശനിയാഴ്ചയും ഇപ്പോൾ ത്വയ്ബയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഷമാഇൽ ദർസ് എടുക്കുന്നത്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, പണ്ഡിതന്മാർ നമ്മുടെ സീറത്തുൻ നബി പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അതിനെ കൂടുതൽ വികസിപ്പിക്കാനും ഒരുപാട് ആളുകളിലേക്ക് അതിന്റെ സന്ദേശം എത്തിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനു പുറമെ ബംഗാളിലും ബീഹാറിലും ഒഡീഷയിലും ആസാമിലും ഒക്കെ 1000 കുടിവെള്ള പദ്ധതികളും പാവപ്പെട്ടവർക്ക് ഭവനങ്ങളും അതുപോലെ തന്നെ പള്ളി നിർമ്മാണങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനു പുറമെ മൊയ്നി ബിരുദധാരികളായ ആളുകളെ നിങ്ങൾ കാണാറുണ്ടാവും. ഇവിടെ ഉണ്ടാവും മൊയ്നികൾ. അവർ പഠിക്കുന്നത് ഹാജാ തങ്ങളുടെ പേരിലുള്ള ജാമിഅ മൊയ്നിയയിലാണ്. അൽഹംദുലില്ലാ, ഈ വർഷത്തെ സനദ്ദാന സമ്മേളനം ഈ മാസം 26
അജ്മീർ ഷെരീഫിൽ സുൽത്താനുൽ ഹിന്ദിന്റെ ആസ്ഥാനത്ത് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർ ഇൻഷാ ബിരുദദാന പരിപാടിക്ക് വരും. ഇക്കൊല്ലം 74 ആളുകളാണ്. കഴിഞ്ഞ വർഷം കോഴ്സ് പൂർത്തിയാക്കിയവർക്കാണ് ഈ റജബിൽ ബിരുദം കൊടുക്കുക. ഇക്കൊല്ലം 100 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 74 ആളുകൾക്കാണ് ഇപ്പോഴവിടെ സനദ് കൊടുക്കുന്നത്. അങ്ങനെ 100 മൊഴീനുകൾ കുറഞ്ഞ ഒരു 6 കേരളത്തിലും കർണാടകയിലും ഒക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭങ്ങളെല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുകയും ഭീമമായ സംഖ്യകൾ ചെലവുണ്ട്. നമ്മുടെ കുട്ടികൾ UPയിലും ബീഹാറിലും വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സംവിധാനത്തിന് കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും വിജയിക്കാനും നല്ല ആലിമീങ്ങളായി വരാനും എല്ലാവരുടെയും ദുആ വേണം. അല്ലാഹു ജല്ല ശഅനുഹു തബാറക വ തആല നമ്മയൊക്കെ സ്വീകരിക്കട്ടെ. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഅദി ഉസ്താദിന്റെ പ്രസംഗത്തിന് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഒരു അല്പസമയം നീണ്ടുപോയിട്ടുണ്ടാവും. അഫ്വൻ സമിഹൂന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദൃശ്യമായി ഇവിടെ ഇങ്ങനെ